Christian Times News at Glance Bulletin. ഏകസ്ഥർക്കും അംഗവൈകല്യമുള്ളവർക്കും തിരുവനന്തപുരം അതിരൂപത 1000 രൂപ വീതം കൈമാറി. തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപതയിലെ ഏകസ്ഥർ, അന്ധർ, ബധിരർ, മൂകർ, ഓഖി ദുരന്തത്തിനിരയായവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്ക് അതിരൂപത 1000 രൂപ വീതം കൈമാറി. കുടുംബ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ എ ആർ ജോണും അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ കാൾവിൻ റോച്ചും ഇടവകകളിൽ സന്ദർശനം നടത്തി ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് നൽകുകയായിരുന്നു. അവശത അനുഭവിക്കുന്ന 209 പേർക്ക് കുടുംബ ശുശ്രൂഷ മിനിസ്ട്രി പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകി വരുന്നുണ്ട്. ദൈവകരുണയുടെ ഞായറാഴ്ച പാപ്പയുടെ ദിവ്യബലിയർപ്പണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പുള്ള ദേവാലയത്തിൽ ദൈവകരുണയുടെ തിരുനാൾ ദിനമായ ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പ, വിശുദ്ധ ഫൗസ്റ്റീനയുടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന റോമിലെ സാന്തോ സ്പിരിത്തോ ഇൻസാസിയ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പണം നടത്തി. പ്രവാസി പുനരധിവാസം തൂവാനിസ വിട്ടു നൽകുമെന്ന് മാർ മാത്യു മൂലക്കാട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നതിനായി തൂവാനിസ ധ്യാന കേന്ദ്രം വിട്ടു നൽകാമെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട്. ഇത് സംബന്ധിച്ച തീരുമാനം അദ്ദേഹം സർക്കാരിനെ അറിയിച്ചു. തെരുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന 6 വയസ്സുള്ള ബാലന്റെ ചിത്രം വൈറലാകുന്നു. ആഗോള മഹാമാരിയായ കൊറോണയിൽ നിന്ന് പൂർണ്ണമായി വിടുതലിനായി തെരുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ബാലന്റെ ചിത്രം വൈറലാകുന്നു. വടക്കു പടിഞ്ഞാറൻ പെറുവിലെ ലാ ലിബർട്ടാഡ് മേഖലയിലെ ജൂണിൻ സ്ട്രീറ്റിൽ ഒറ്റയ്ക്ക് മുട്ടുകുത്തി കൂപ്പുകരങ്ങളോടെ നിൽക്കുന്ന അലൻ കസ്തനേഡ സെൽഡ എന്ന ബാലന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. കണ്ണുകളെ ഈരനണിയിക്കുന്ന ചിത്രം ക്ലാവിഡിയ അലജന്ദ്ര മോഴ എന്ന സ്ത്രീയാണ് പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇത് പിന്നീട് വൈറലാവുകയായിരുന്നു. ലോക്ഡൌൺ ഈശോയോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയും ഓൺലൈൻ മത്സരങ്ങളുമായി ജീസസ് യൂത്ത്. ലോക്ഡൌണിൽ വീണുകിട്ടിയ അവധി ദിനങ്ങൾ ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് തൃശൂർ അതിരൂപത ജീസസ് യൂത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ. ലോക്ഡൌണിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ രൂപതയുടെ ജീസസ് യൂത്ത് മിനിസ്ട്രി മധ്യസ്ഥ പ്രാർത്ഥന ശക്തമാക്കിയാണ് മുന്നോട്ട് വന്നത്. ജപമാലയും കരുണക്കുന്തയും വഴിയായി ഓരോ ഭൂഖണ്ഡങ്ങളെയും കോവിഡ് ബാധിച്ച രാജ്യങ്ങളെയും സമർപ്പിച്ച കൂട്ടായ്മ പ്രാർത്ഥിച്ചു. ഇതുവരെയായി 30,000 ജപമാലയും 35,000 കരുണപൊമ്പയുമാണ് ഈ കൂട്ടായ്മ വഴി സമർപ്പിച്ചിരിക്കുന്നത്. ഈസ്റ്ററിന് തീവ്രവാദികൾ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടിരുന്നു. ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന്റെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന ആക്രമണത്തിന് സമാനമായി ഈജിപ്തിൽ ഇത്തവണ ഈസ്റ്റർ ദിനത്തിൽ തീവ്രവാദി ആക്രമണം പദ്ധതിയിട്ടിരുന്നതായി ഭരണകൂടത്തിന്റെ വെളിപ്പെടുത്തൽ. ഈജിപ്ഷ്യൻ ആഭ്യന്തര മന്ത്രാലയമാണ് ക്രൈസ്തവർക്ക് നേരെ നടത്തുവാനിരുന്ന ആക്രമണ പദ്ധതി നിഷ്ഫലമാക്കിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായും ഭരണകൂടം അവകാശപ്പെട്ടു. സഭയുടെ നിശബ്ദ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ച സ്പാനിഷ് മേയർമാർ. കൊറോണ പ്രതിസന്ധിക്കിടയിൽ കത്തോലിക്ക സഭ തുടരുന്ന സ്തുത്യർഹമായ സേവനങ്ങൾക്ക് മാഡ്രിഡിലെയും സമീപ നഗരങ്ങളിലെയും മേയർമാരുടെ നന്ദിയും അഭിനന്ദനവും. മാഡ്രിഡ് മേയറും കേന്ദ്ര വലതുപക്ഷ പീപ്പിൾസ് പാർട്ടി പ്രതിനിധിയുമായ ജോസ് ലൂയിസ് മാർട്ടിനസ് അൽമേഡ മാഡ്രിഡ് അതിരൂപതയിൽ വൈദികർ നടത്തിയ നിശബ്ദവും വീരോചിതവുമായ സേവനത്തിന് ഓരോ വൈദികർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. പരിശുദ്ധ മറിയത്തിന് സകല ജനപദങ്ങളുടെയും ആത്മീയ മാതാവായി വിശേഷണം നൽകണം. പാപ്പയോട് മെത്രാന്മാരുടെ അഭ്യർത്ഥന. കൊറോണ വൈറസ് പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആഗോളതലത്തിൽ പാടുപെടുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ കനികാമറിയത്തെ സകല ജനപദങ്ങളുടെയും ആത്മീയ മാതാവ് എന്ന വിശേഷണം നൽകണമെന്ന ഫ്രാൻസിസ് പാപ്പയോട് മെത്രാന്മാരുടെ അഭ്യർത്ഥന. 2 കർദിനാൾമാരും 6 മെത്രാന്മാരും ചേർന്നാണ് കത്തെഴുതിയത്. പാപ്പയോട് അഭ്യർത്ഥന നടത്തിയ മെത്രാന്മാരിൽ ഭാരതത്തിലെ റാഞ്ചി മുൻ ആർച്ച് ബിഷപ്പും CBCI മുൻ പ്രസിഡന്റുമായിരുന്ന കർദിനാൾ ടെലസ്പോർ ടോപ്പോയും ഉൾപ്പെടുന്നു. 2019 ഓഗസ്റ്റിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് മാർപ്പാപ്പയ്ക്ക് കത്ത് നൽകിയിരുന്നു. നാം വിശ്വസിക്കുന്നതെന്തോ അത് സുപ്രധാനമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നാം ആരിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തി. ബെനഡിക്ട് 16 മാർപ്പാപ്പ. ക്രിസ്ത്യൻ ടൈംസ് തിരുവനന്തപുരം.